കൽക്കട്ടയിലെ പ്രസിഡൻസി കോളേജിൽ പഠിച്ച് ബിരുദം നേടി കുറെയൊക്കെ തത്വശാസ്ത്രത്തിലും ആത്മീയ കാര്യങ്ങളിലും ഒക്കെ താല്പര്യമുണ്ടെങ്കിലും ആധുനിക യുക്തിബോധത്താൽ പ്രേരിതനായി സഞ്ചരിച്ചിരുന്ന വിവേകാനന്ദൻ അദ്ദേഹം ബ്രഹ്മസമാജത്തിലെ അംഗമായിരുന്നു. അവിടുത്തെ പ്രധാന ഒരു ഗായകനായിരുന്നു. അവിടുത്തെ അവരുടെ ഭജനമണ്ഡലിയിലുമൊക്കെ സത്സംഗത്തിലുമൊക്കെ നല്ല മധുരമായി കീർത്തനങ്ങൾ ആലപിക്കുന്നു. വിവേകാനന്ദൻ ആദ്യം രാമകൃഷ്ണദേവനെ കണ്ടത് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യന്റെ ക്ഷണം സ്വീകരിച്ച് രാമകൃഷ്ണദേവൻ ഒരു ഭവനത്തിലെത്തിയപ്പോ അവിടെ ഭജന പാടാനായിട്ട് സന്നിഹിതനായിരുന്നു സ്വാമി വിവേകാനന്ദൻ. ആ ഗാനം രാമകൃഷ്ണന് ഇഷ്ടപ്പെടുകയും അവര് തമ്മിൽ പരിചയപ്പെടുകയൊക്കെ വെച്ചതിനു ശേഷമാണ് അദ്ദേഹത്തെ ദക്ഷിണേശ്വരത്തേക്ക് ക്ഷണിക്കുന്നത്. അപ്പൊ ഈ രാമകൃഷ്ണദേവൻ, ഈ വിവേകാനന്ദന് എന്ന യുവാവിന് ഒരു പ്രത്യേകതയുണ്ടായി. അല്പമൊക്കെ ആധ്യാത്മിക പാതയിലൂടെ സഞ്ചരിക്കുന്നവരാണ് എന്ന് കണ്ടാൽ അദ്ദേഹം ചോദിക്കും, അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം അങ്ങനെ ചോദ്യം ഉന്നയിച്ച വളരെ പ്രശസ്തനായിട്ടുള്ള ഒരാളാണ് ദേവേന്ദ്രനാഥ ടാഗോർ. ബ്രഹ്മസമാജത്തിന്റെ വലിയ ആചാര്യനായിരുന്നു. മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ പിതാവായിരുന്നു. അപ്പോ വിവേകാനന്ദന്റെ നേരിട്ടുള്ള ചോദ്യമാണ്, അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ട്? അപ്പൊ അദ്ദേഹം ആദ്യം ഒന്ന് പരിഭ്രമിച്ചു, എന്നിട്ട് പറഞ്ഞു, ഉണ്ട് കുഞ്ഞെ, നിന്നെ കാണുന്നതിലും സ്പഷ്ടമായി ഞാൻ ഈശ്വരനെ കണ്ടിട്ടു. നിനക്കും ഈശ്വരനെ കാണിച്ചു തരാൻ എനിക്ക് കഴിയും. ഈശ്വരനെ ആരന്വേഷിക്കുന്നു? ഈശ്വരനെ കാതരതയോടെ ആത്മാർത്ഥതയോടെ വിളിച്ചാൽ ഈശ്വരനെ കാണാൻ സാധിക്കും. ഇങ്ങനെ ഉറപ്പിച്ചൊരാളെന്ന് പറയുക. ഇതോടുകൂടിയാണ് ഈ പറയുന്ന യാതൊരു ബാഹ്യമോടികളുമില്ലാത്ത വളരെ സാധാരണക്കാരനായ ഒരു ആചാര്യന്റെ, യോഗിയുടെ, ഒരു സാധകന്റെ മുന്നിൽ വിവേകാനന്ദൻ എന്ന് പറയുന്ന യുവാവ് മനസ്സുകൊണ്ട് സമർപ്പിതൻ. യഥാർത്ഥത്തിൽ ശ്രീരാമകൃഷ്ണദേവന്റെ നിരന്തരമായ സാധന, ആ സാധനയിലൂടെ അദ്ദേഹത്തെ കാണാനെത്തുന്ന ഭക്തന്മാരൊക്കെ അദ്ദേഹത്തെ കാണാനെത്തുന്നത് ഏതാണ്ട് അദ്ദേഹത്തിന്റെ സാധനയുടെ ഒരു മൂന്നിൽ രണ്ട് കാലം കഴിഞ്ഞതിന് ശേഷമാണ്. 1852-53 കാലത്ത് കാളീക്ഷേത്രത്തിലെ പൂജാരിയായി സാധനങ്ങൾ, ഇത്തരത്തിലുള്ള സാധനയിലൂടെ മുന്നേറിക്കൊണ്ടിരുന്ന ആചാര്യന്റെ അടുത്തേക്ക് ഭക്തരായിട്ടുള്ള ആളുകൾ എത്തിക്കൊണ്ടിരുന്നത് ഏതാണ്ട് 1879 കാലത്താണ്. 1881 ആദ്യമായിട്ട് വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണനെ കണ്ടുമുട്ടുന്നു. അപ്പൊ ആ ബന്ധം നമ്മള് ഭൂരിപക്ഷം ആളുകൾക്കും അറിയാം. അപ്പോൾ ഈ സമാഗമമാണ് ഭാരതത്തിന്റെ ചരിത്രത്തെ, ഈ രാമകൃഷ്ണ വിവേകാനന്ദന്മാരുടെ ഈ സമാഗമം ഭാരതത്തിന്റെ ആധ്യാത്മിക ചരിത്രത്തിലെ, ലോകത്തിന്റെ ആധ്യാത്മിക ചരിത്രത്തും എന്ന് ഞാൻ പറയും, ഒരു പ്രത്യേകമായ വഴിത്തിരിവ് സൃഷ്ടിച്ച സമയം. ആചാര്യന്റെ സമാധിക്ക് ശേഷം വിവേകാനന്ദൻ ഉൾപ്പെടെയുള്ളവർ, അവർക്ക് അതിനു മുമ്പ് തന്നെ കുറച്ചു പേർക്ക് രാമകൃഷ്ണദേവൻ സന്യാസം കൊടുത്തിരുന്നു. അവര് രാമകൃഷ്ണന്റെ സമാധിക്ക് ശേഷം അദ്ദേഹത്തിന്റെ ചിതാഭസ്മവും സൂക്ഷിച്ച് കുറച്ച് യുവാക്കൾ ഒരു ആശ്രമ ജീവിതത്തിന് തുടക്കം കുറിച്ചിരുന്നു. പിന്നീട് അവർ ഒരു അവരുടെ ഒരു സബ്രഹ്മചാര്യെ
അവരുടെ ആശ്രമത്തിന്റെ ചുമതല ഏൽപ്പിച്ചിട്ട് അവരെല്ലാം പല ഫലത്തില് ഭാരതം ചുറ്റിക്കറങ്ങി കാണുവാനായിട്ട് തീർത്ഥാടനത്തിനായിട്ട് പുറപ്പെട്ടു. അതിനാണ് നമ്മൾ അവരുടെ പരിവ്രാജനം എന്ന് പറയുന്നത്. അത് അവരിൽ മാത്രം തുടങ്ങിയല്ല, ഭാരതത്തിലെ ആ പാരമ്പര്യമുണ്ട്. സന്യാസിമാര് ഭാരതത്തിൽ ഇങ്ങനെ നമുക്കറിയില്ല, അവരജ്ഞാതരായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിപ്പോഴും അങ്ങനെ സന്യാസി സംഘങ്ങളെ അപൂർവമായിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ പരിവ്രാജനം എന്നതാണ് വിവേകാനന്ദന്റെ ജീവിതത്തിലെ മറ്റൊരു ഘട്ടം നമുക്ക് വരുന്നത്. ഗുരുദേവന്റെ സമാധിക്ക് ശേഷം ഹിമാലയം മുതൽ കന്യാകുമാരി വരെ ഭാരതത്തിന്റെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഒക്കെ സാധാരണ മനുഷ്യരുമായി, അതുപോലെ രാജാക്കന്മാരുമായി, തൊഴിലാളികളുമായി, പണ്ഡിതന്മാരുമായി, യോഗികളുമായി, സിദ്ധന്മാരുമായി, ഇങ്ങനെ ഭാരതത്തിന്റെ ജനജീവിതം പച്ചയായി എങ്ങനെയെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു ഒരു പരിവ്രാജക ജീവിതം സ്വാമി വിവേകാനന്ദനും. ഇപ്പൊ പൊതുവെ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറയാറുണ്ട്, അദ്ദേഹത്തെ എന്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയത് പ്രധാനമായി മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ആധുനിക വിദ്യാഭ്യാസം, ഒപ്പം തന്നെ തന്റെ ജിജ്ഞാസയിലൂടെ അദ്ദേഹം ആർജിച്ച ഭാരതീയ ദാർശനിക പാരമ്പര്യത്തെക്കുറിച്ചുള്ള അറിവ്. അതിനുശേഷം അദ്ദേഹത്തിന് സാക്ഷാത്കാരം ലഭിച്ച അനുഭൂതി സമ്പന്നനായിട്ടുള്ള, നമുക്കറിയാം ശ്രീരാമകൃഷ്ണനെ കുറിച്ച് കൽക്കട്ടയിലെ ഒരു സ്കോട്ടിഷ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന അവിടെ ഇംഗ്ലീഷ് ക്ലാസ്സിലെ വേഡ്സ്വർത്തിന്റെ ഒരു കവിത പഠിപ്പിക്കുമ്പോഴാണ് ഈ ട്രാൻസെൻഡൽ ഇന്ദ്രിയാതീതമായ അനുഭൂതിയെ കുറിച്ച് ഒരു പരാമർശമുണ്ടാവുകയും, അതിന് നിങ്ങൾക്കൊരു ഉദാഹരണം ഉണ്ടെങ്കിൽ ദക്ഷിണേരസ്യത്തിലൊരു സിദ്ധനുള്ളതായി കേൾക്കുന്നു, അവിടെ പോയാൽ നിങ്ങൾ കാണാം എന്നാണ് ആദ്യമായിട്ട് ഈ വിവേകാനന്ദൻ കേൾക്കുന്നത്. അപ്പോൾ ഈ ഗുരുവിന്റെ സമക്ഷത്തിലിരുന്ന് ശിക്ഷണം നേടുവാനുള്ള അവസരം ലഭിച്ചു എന്നതാണ് ഈ വിവേകാനന്ദനെ രൂപപ്പെടുത്തിയ മറ്റൊരു മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം. അവിടെ അദ്ദേഹത്തിന് ലഭിച്ച ഒരു ഒരു അല്ലെങ്കിൽ ഉൾക്കാഴ്ച എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ പല കാര്യങ്ങളും പറയും. അതിൽ പലതും വായിച്ചിട്ടുണ്ട്, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതിലൊക്കെ എത്ര സത്യമുണ്ട്, അതിനൊരു തെളിവില്ലാതെ എങ്ങനെ സ്വീകരിക്കും? ഇതായിരുന്നു വിവേകാനന്ദനെ അലട്ടിയിരുന്ന വലിയൊരു ഒരു പ്രശ്നം. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഗുരു സന്നിധിയില് ഒരു അഞ്ചാറ് വർഷത്തെ ശിക്ഷണത്തിലൂടെ ബോധ്യമായൊരു കാര്യം, ഭാരതത്തിന്റെ ശാസ്ത്രഗ്രന്ഥങ്ങൾ ഉപനിഷത്തിലും ഒക്കെ പറയുന്ന കാര്യങ്ങൾ അത് സത്യമാണ്, ഇതൊരു യാഥാർത്ഥ്യമാണത്, ആ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യന് പോകാൻ സാധിക്കും, അങ്ങനെ ഒരു ലോകമുണ്ട്, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അതിന് സാക്ഷ്യമായി ഇതാ ഈ മനുഷ്യന്റെ ജീവിതം മുന്നിൽ നിൽക്കുകയാണ്. ഇത് ഒരു എന്താണ് പറയുന്നത്, ഒരു 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 ബദൽ വിജ്ഞാന ലോകമാണ്. ഇതിന്റെ പ്രത്യേകത താൻ പഠിച്ച് മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നതിനൊക്കെയുള്ള ഒരു ഒരു തെളിവാണ്, ഒരു സാക്ഷ്യമാണ്. ആ ഒരു കോൺഫിഡൻസ് ഭാരതത്തിന്റെ ദൈക്ഷണിക പാരമ്പര്യത്തെക്കുറിച്ച്, ദാർശനിക പാരമ്പര്യത്തെക്കുറിച്ച്, ആധ്യാത്മിക പാരമ്പര്യത്തെക്കുറിച്ച് വിവേകാനന്ദന്
അദ്ദേഹത്തിന്റെ ഗുരുവിൽ നിന്ന് പഠിച്ച പാഠമല്ല, അദ്ദേഹത്തിനും ഒരുപാട് ആത്മീയ അനുഭൂതികൾ ലഭിച്ചു. അതിന് ഗുരുദേവൻ സഹായിച്ചു. അദ്ദേഹത്തിന് സ്വയവും അദ്ദേഹത്തിലുള്ള അനുഭൂതികൾ വന്നു. ഇപ്പോൾ ഭാരതം ലോകത്തിനു മുമ്പിൽ വയ്ക്കുന്ന പ്രപഞ്ച ദർശനം, ജീവിത ദർശനം, അത് അത്യന്തം ശാസ്ത്രശുദ്ധമാണ് എന്നും അത് മിഥ്യ അല്ല എന്നും ഒരു ബോധ്യം, അതാണ് ഈ സ്വാമി വിവേകാനന്ദന്റെ മറ്റൊരു പൈതൃകം. മൂന്നാമത്, അദ്ദേഹം ഭാരതം നടന്നുകണ്ട അദ്ദേഹത്തിന്റെ ഈ സംസ്കൃതിയോട്, ഈ രാജ്യത്തോട്, ഈ ജനതയോട്, ഈ പുരാതന സംസ്കൃതിയോടുള്ള അഭിമാനം, ദേശസ്നേഹം, ഈ മൂന്ന് ഘടകങ്ങൾ ചേർന്നാണ് സ്വാമി വിവേകാനന്ദൻ എന്നുള്ള ഒരു അവതാരം, അല്ലെങ്കിൽ ഒരു പ്രതിഭാസം ലോകത്തിന്റെ മനസ്സിനെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്. അദ്ദേഹം സമാധിയാകുമ്പോൾ നമുക്കറിയാം 40 വയസ്സ് പൂർത്തിയായിരുന്നില്ല, 39 കഴിഞ്ഞതേ ഉണ്ടായി. മറ്റൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്, സ്വാമി വിവേകാനന്ദനും രാമകൃഷ്ണദേവനെയും തമ്മിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അവരുടെ പ്രവർത്തനത്തിന് മൂന്ന് ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം ഞാൻ നേരത്തെ പറഞ്ഞ അവരുടെ സമാഗമം തന്നെയാണ്. രാമകൃഷ്ണന്റെ സവിധത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതവും സന്ദേശവും, അതിന്റെ സത്യത, അത് നൽകുന്ന പാഠം, അത് ഭാരതത്തിനും ലോകത്തിനും നൽകുന്ന പാഠം, അത് കിഴക്കിനും പടിഞ്ഞാറിനും നൽകുന്ന പാഠം, അത് ലോകത്തോട് പ്രഖ്യാപിക്കാൻ 1893 ചിക്കാഗോയിൽ വിളിച്ചു ചേർത്ത സർവമത സമ്മേളന വേദിയിൽ ശ്രീ വിവേകാനന്ദന്റെ സാന്നിധ്യം, അതുവരെ ഭാരതത്തെക്കുറിച്ചും ഭാരതീയ സംസ്കൃതിയെക്കുറിച്ചും ഭാരതീയ ആധ്യാത്മിക പാരമ്പര്യത്തെക്കുറിച്ചും ഭാരതത്തിലെ മതങ്ങളെക്കുറിച്ചും ഒക്കെ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ വച്ച് പുലർത്തിയിരുന്ന പാശ്ചാത്യ ലോകത്ത് അവിടുത്തെ പ്രബുദ്ധ സദസ്സിന് മുമ്പിൽ ഒരു പുതിയ ഭാഷ, ഒരു പുതിയ വീക്ഷണം, ഒരു പുതിയ ജീവിത രീതി, ഒരു നവീനമായ ജീവിത പദ്ധതി, ഇതിനെക്കുറിച്ചൊക്കെ കേട്ട് അമേരിക്കയിലും മറ്റും യൂറോപ്യൻ രാജ്യങ്ങളിലെയും ജനങ്ങൾ വിവേകാനന്ദനിൽ ആകൃഷ്ടനായി. നമുക്കറിയാം 1893 ചിക്കാഗോയിൽ പ്രസംഗിക്കാൻ പോയ വിവേകാനന്ദൻ 97 മടങ്ങി വരുന്നത്. പ്രഭാഷണം കഴിഞ്ഞ അദ്ദേഹം ദക്ഷിണേമേടിച്ചിങ്ങ് പോരുകയല്ല ചെയ്തത്. അദ്ദേഹം 4 വർഷത്തോളം 97 ആദ്യമാണ് ഭാരതത്തിലേക്ക് തിരിച്ചു വരുന്നത്. അദ്ദേഹം 1894 തന്നെ ന്യൂയോർക്കിൽ ഒരു വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചു, ലണ്ടനിൽ സ്ഥാപിച്ചു. ഇപ്പൊ 1894 മുതൽ 2014 വരെയുള്ള ഒരു കാലം നമ്മൾ ആലോചിച്ചു നോക്കണം. ഓക്സ്ഫോർഡിലെ പ്രശസ്തനായിട്ടുള്ള പ്രൊഫസർ മാക്സ് മുള്ളർ മുതൽ പ്രശസ്തനായിട്ടുള്ള ഫ്രഞ്ച് ചിന്തകൻ റോമൻ റോളൻഡ് വരെയുള്ള ആളുകളെ സ്വാധീനിച്ചു അദ്ദേഹം. വിദേശത്ത് നിന്ന് ധാരാളം ഭക്തരെ ഭാരതത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടുവന്നു. മാർഗരറ്റ് നോബിൾ ഉൾപ്പെടെ നമുക്കറിയാം
അദ്ദേഹത്തിന്റെ വഴി അത് ലോകത്ത് പ്രചരിപ്പിക്കാൻ സഹായികളായി വിദേശത്ത് നിന്ന് തന്നെ ധാരാളം ഭക്തരുമായിട്ടാണ് ഭക്തരെ സൃഷ്ടിച്ച് അവരെ ചിലരെ അനുയായികളാക്കി കൊണ്ടാണ് ഭാരതത്തിലേക്ക് വിവേകാനന്ദൻ വരുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഭാരതത്തിൽ സാമ്രാജ്യത്വ ഭരണം അതിന്റെ ഏറ്റവും പ്രഭാവത്തിൽ നിലനിന്നിരുന്നൊരു കാലത്താണ് ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ലോകത്തിലെ പല മതപണ്ഡിതന്മാരുമുള്ള ഒരു സദസ്സായിരുന്നു. ഒരു കർദിനാളാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്, കർദിനാൾ ഗിബൺസ്. പക്ഷേ അവിടുത്തെ എല്ലാ മതങ്ങളുടെയും പ്രതിനിധികൾ അവിടെ ഉണ്ടെങ്കിലും ഈ യുവസന്യാസിയാണ് അവിടുത്തെ വീരനായകനായി അറിയപ്പെട്ടത്. പിന്നീട് നമുക്കറിയാം, ഒരിക്കൽ കൂടി സ്വാമി വിവേകാനന്ദൻ വിദേശത്തേക്ക് പോയി ചെറിയ ഇടവേളയ്ക്ക് ശേഷം. പെട്ടെന്ന് അദ്ദേഹത്തിന് തന്റെ വിദേശ ശിഷ്യൻ ഒരാൾ പെട്ടെന്ന് മരിച്ചു എന്നുള്ള ഒരു ഉൾവിളി ഉണ്ടായപ്പോൾ ഒരു സന്ദേശം ലഭിച്ചു അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹം വീട്ടിൽ പെട്ടെന്ന് ഭാരതത്തിൽ പോവുകയാണ്. ആ സമയത്ത് ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളിൽ അദ്ദേഹം നടക്കുകയും പല സദസ്സുകളിലും സംസാരിക്കുകയും ചെയ്തു എന്ന് നമുക്കറിയാം. അത് ഒരർത്ഥത്തിൽ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു മുന്നേറ്റമായി, ആക്രമണം എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, ഒരു മുന്നേറ്റമായി. അദ്ദേഹം പാശ്ചാത്യ നാട്ടിൽ പോയി അവിടുത്തെ സിദ്ധാന്ത ശാഠ്യങ്ങളെ കുറിച്ച്, സങ്കുചിതത്വത്തെ കുറിച്ച് ഒക്കെ സംസാരിച്ചു, ധൈര്യമായി സംസാരിച്ചു. ഇന്നിപ്പോ നമ്മൾ നോക്കുമ്പോൾ ആ കാലത്തിന്റെ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇംഗർസോൾ ആണ് എന്ന് പറഞ്ഞതെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇപ്പോ സംസാരിക്കുന്ന രീതി നിങ്ങൾ കുറച്ചു കാലം മുമ്പാണ് സംസാരിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് അപകടം സംഭവിക്കുമായിരുന്നു എന്നാണ്. അത്ര ധീരമായിട്ടുള്ള ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. എന്തുകൊണ്ടാണതോ, അത് കൺവിക്ഷനാണ്, സത്യമാണ്, സത്യത്തിന്റെ ഭാഷയാണ്. അദ്ദേഹം ആ കാലത്ത് പറഞ്ഞു, ഈ പാശ്ചാത്യ നാട് ഒരു അഗ്നിപർവ്വതത്തിനു മുകളിലാണ്. ഈ ഭൗതികതയുടെ ഉച്ചാവസ്ഥയിൽ നിൽക്കുന്ന ഈ പാശ്ചാത്യ സമൂഹം അവരുടെ ജീവിതത്തിന്റെ പോരായ്മകളെ തിരിച്ചറിഞ്ഞ് പരിഹരിച്ചില്ലെങ്കിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് സമൂഹം പോകും എന്ന് അദ്ദേഹം പ്രവചിച്ചു. പക്ഷെ നമുക്കറിയാം, സ്വാമി പറഞ്ഞ ഈ വാക്കുകൾ പറഞ്ഞത് അരനൂറ്റാണ്ടിനകമാണ് രണ്ട് ലോകമഹായുദ്ധങ്ങൾ ഉണ്ടായത്. അതിന്റെ പ്രവസ്ഥാനം നമുക്കറിയാം, പാശ്ചാത്യ നാടാണ്. 1902 സമാധിയായ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, 50 വർഷം കഴിയുമ്പോ ഭാരതം ഇന്ന പ്രകാരമെന്ന് പറയില്ല, അത് സ്വാതന്ത്ര്യത്തിലേക്ക് വരും. അദ്ദേഹം പറഞ്ഞു, ഭാവി ഇന്ന് നമ്മള് പൊതുവായി പറയുന്ന ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാര് ശൂദ്രരുടെ ഒരു രാജ് ശൂദ്രരാജ് വരാം, അതിന്റെ തുടക്കം റഷ്യയിലായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മാർക്സിസം ആവിഷ്കരിച്ച കാറൽ മാർക്സ് പറഞ്ഞത് വ്യാവസായികൾക്ക് സമൂഹത്തിലുണ്ടായ കാർഷിക സമൂഹത്തിൽ അത് പ്രപഞ്ചത്തിൽ എന്താണ് സംഭവിക്കുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ക്രാന്തദർശിത്വം എന്നത് അത്തരം ആളുകളുടെ ഒരു സവിശേഷതയാണ്. എന്തായാലും ഭാരതത്തെ പാശ്ചാത്യ നാട്ടിലെ ഭാരതം സഹസ്രാബ്ദങ്ങളായി സംരക്ഷിച്ചു പോരുന്ന ഈ ആധ്യാത്മികയുടെ
ആവശ്യകത പാശ്ചാത്യ നാട്ടിനുണ്ട്. മാത്രമല്ല സൂക്ഷ്മമായി ഈ ഭൗതികമായ ലൗകികമായ ഈ സുഖസമൃദ്ധിയുടെ മധ്യത്തിലും ജീവിക്കുന്ന മനുഷ്യരിൽ ഒരു ആത്മീയമായ ദാരിദ്ര്യമുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അത്തരം ആത്മീയ ദാരിദ്ര്യം അനുഭവിച്ചവരാണ് ആ മഹാഗുരുവിലേക്ക് ശിഷ്യരായിട്ട് വന്നത്. അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ വന്നുകൂടിയ പലരുമാണ് പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യരായി മാറിയത്. ഇപ്പൊ നമ്മുടെ ഈ കാലത്ത് 2014 നമുക്കറിയാം ഐക്യരാഷ്ട്ര സംഘടന അന്തർദേശീയ യോഗാ ദിനം ത്തിന് തുടക്കം കുറിക്കുവാൻ തീരുമാനമെടുത്ത പ്രമേയത്തിന് 177 അംഗരാഷ്ട്രങ്ങളുടെ പിന്തുണയുണ്ടായി. നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടാണ് ആ പ്രമേയം അവതരിപ്പിച്ചതും അംഗീകരിച്ചത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം അതൊരു നിമിത്തം മാത്രമാണ്. ഈ 1897 മുതൽ സ്വാമി വിവേകാനന്ദൻ തുടക്കം കുറിച്ച ഭാരതീയ ആധ്യാത്മിക പദ്ധതിയെ ലോകം പരിചയപ്പെട്ടു തുടങ്ങിയതിന്റെ സാക്ഷ്യമാണ് ഈ 177 രാജ്യങ്ങൾ ആ പ്രമേയത്തെ അംഗീകരിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കി. സ്വാമി വിവേകാനന്ദന്റെ അഥവാ രാമകൃഷ്ണ വിവേകാനന്ദന്മാരുടെ ഒരു പ്രധാന ദൗത്യം ഈ ഭാരതത്തിന്റെ ആധ്യാത്മിക പാരമ്പര്യത്തെ പാശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തുക എന്നത്. അത് ഭാരതത്തിന്റെ ചരിത്രത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിക്കാഗോയിലെ പ്രസംഗം കഴിഞ്ഞ് ഭാരതത്തിലേക്ക് തിരിച്ചുവന്ന സ്വാമി വിവേകാനന്ദൻ 1897 തിരിച്ചു വന്നു. ഏതാണ്ട് അതിനു മുമ്പ് 2-3 വർഷക്കാലം, പ്രത്യേകിച്ചും 1893 ഭാരതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അജ്ഞാതനായ ഒരു പരിവ്രാജകനായി സഞ്ചരിച്ച വിവേകാനന്ദൻ ഈ യൂറോപ്യൻ പര്യടനം, അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും നടത്തിയ പര്യടനങ്ങൾക്കും അതുപോലെ ഈ ശിക്ഷണ പദ്ധതികൾക്കുമൊക്കെ ശേഷം അദ്ദേഹം തിരിച്ചു വന്ന് കൊളംബോയിലും അനുരാധാപുരത്തും ജാഫ്നയിലും അതുപോലെ രാമനാഥപുരത്തും തിരുച്ചിറപ്പള്ളിയിലും കുംഭകോണത്തും മദ്രാസിലും ഉൾപ്പെടെ കൽക്കട്ടയിലും ഹിമാലയത്തിന്റെ താഴ്വരകളിലും പശ്ചിമ ഭാരതത്തിലും എല്ലാം ലാഹോറും പഞ്ചാബും രാജസ്ഥാനും കാശ്മീരും എല്ലാം അദ്ദേഹം സഞ്ചരിച്ച് പിന്നീട് ഭാരതത്തെ ആ പാശ്ചാത്യ സന്ദർശനത്തിൽ പ്രശസ്തൻ എത്തുകയർന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രമിക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ ഉത്സവത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ച് സ്വാമിയെ കേൾക്കാൻ നാടിന്റെ നാനാഭാഗത്തും ഒത്തുകൂടിയ ഒരു സംഭവമാണ് നമുക്കറിയാം. അതിനെയാണ് നമ്മൾ പൊതുവെ പറയുന്നത് ആ പ്രഭാഷണ പരമ്പരയാണ് കൊളംബോ മുതൽ അൽമോറ വരെ എന്ന് പറയുന്ന ആ പ്രഭാഷണ പരമ്പര. സ്വാമിയുടെ ഭാരതത്തിൽ നടത്തിയിട്ടുള്ള പ്രബോധനങ്ങൾ, ജനലക്ഷങ്ങളോട് അദ്ദേഹം നേരിട്ട് നടത്തിയിട്ടുള്ള പ്രബോധനങ്ങളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മറ്റൊരു പ്രധാന ദൗത്യം. അപ്പൊ അതിനിടയിൽ അദ്ദേഹം ഇവിടെ വന്ന് രാമകൃഷ്ണ വിവേകാനന്ദ പരമ്പരയുടെ ഒരു സ്ഥാപനം ശ്രീ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു. അദ്ദേഹം അക്കാലത്ത് പ്രബുദ്ധ ഭാരതം എന്നുള്ള ഒരു ഇംഗ്ലീഷ് മാസിക മായാവതിയിൽ നിന്ന് ഹിമാലയൻ
ഒരു നഗരമാണ് അവിടെ നിന്ന് പ്രസിദ്ധീകരിച്ചു. ബംഗാളിൽ ഒരു പത്രം പ്രസിദ്ധീകരിച്ചു. ഒരുപാട് കാര്യം അദ്ദേഹം അധികകാലം ജീവിച്ചിരുന്നില്ല എന്ന് നമുക്കറിയാം. ഏതാണ്ട് അദ്ദേഹം 1993 മുതൽ കഷ്ടിച്ച 9-10 വർഷക്കാലമാണ് ലോകത്തിന്റെ മുമ്പില് എന്താ പറയുന്നത് ആവിഷ്കൃതനായത്, മാനിഫെസ്റ്റ് ചെയ്ത് എന്ന് പറയാം. ആ കാലത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രബോധനങ്ങൾ, ഉറങ്ങിക്കിടന്ന 100 ആണ്ടുകളുടെ അടിമത്വത്തിൽ ആത്മവിസ്മൃതമായി ഉറങ്ങിക്കിടന്ന ഭാരതത്തെ വിളിച്ചുണർത്തുകയും അതിൻ്റെ ചൈതന്യം എവിടെയാണ്, ഈ നാടിനെ ഏകീകരിക്കാനും സംരക്ഷിക്കുവാനും എന്തിനെയാണ് സംരക്ഷിക്കേണ്ടത്, ഇതിൻ്റെ മർമ്മം എന്താണ്, ഈ പുരാതനമായ ജനജീവിതത്തിൻ്റെ മർമ്മം എന്താണ്, അതാണ് അദ്ദേഹം ലോകത്തോട് പറഞ്ഞത്. ഈ വൈദേശികമായ അധീശത്വത്തിന് അടിക്കടി വിധേയമാവാൻ കാരണം ആത്മവിസ്മൃതിയാണ്. തങ്ങൾ ആരാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ തങ്ങളുടെ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരനെ അവഗണിച്ചുകൊണ്ട് ഒരു ജീവിച്ച ജനത സ്വയം വരിച്ചതാണ് ഈ അടിമത്വം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ സ്വാമിജി മുന്നോട്ട് വരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഈ പുരാതന രാജ്യത്തെ ഉയർത്താൻ നിങ്ങൾ സർവസാധാരണക്കാരനെ ഉയർത്തണം, ദാറ്റ്ലിപ്മെന്റ് ഓഫ് ദ മാസസ്. അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞതാണ്. അതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എഡ്യൂക്കേഷനാണ്, മാൻ മേക്കിംഗ്, ക്യാരക്ടർ ബിൽഡിംഗ് എഡ്യൂക്കേഷൻ. ഇപ്പോൾ ഈ രാജ്യത്ത് നിലവിലുള്ള വിദ്യാഭ്യാസ പദ്ധതിയല്ല, ആത്മവിശ്വാസം കൊടുക്കുന്ന, സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷി നൽകുന്ന, ജീവദായകമായ സ്വഭാവത്തെ നിർമ്മിക്കുന്ന, രാഷ്ട്രത്തെ നിർമ്മിക്കുന്ന വിദ്യാഭ്യാസം. നമ്മളിപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്, വിവരങ്ങളല്ല, ഇൻഫർമേഷൻ അല്ല, വിദ്യാഭ്യാസം. ചില ആശയങ്ങളെ സ്വാംശീകരിക്കലാണ്, ദി അസിമിലേഷൻ ഓഫ് സെർട്ടൺ ഐഡിയസ്. അദ്ദേഹം പറഞ്ഞു, 1858 നാം ഇന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള യൂറോപ്യൻ സർവകലാശാലകൾ ഉണ്ടായത് ആദ്യമായിട്ട്. അദ്ദേഹം പറഞ്ഞു, ഇത്രയും വർഷമായിട്ടും മൗലിക പ്രതിഭയുള്ള ഒരാളെ പോലും സൃഷ്ടിക്കുവാൻ ഈ സർവകലാശാലകൾക്ക് സാധിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഗാന്ധിജി വട്ടമേശ സമ്മേളനത്തിനായി ലണ്ടനിൽ പോയിരുന്നു, 2nd വട്ടമേശ സമ്മേളനം. അവിടെ ബ്രിട്ടീഷ് എലൈറ്റിന് മുമ്പില് അവിടുത്തെ പ്രബുദ്ധ ജനതയുടെ മുമ്പില് പ്രഭാഷണം നടത്തവേ അദ്ദേഹം പറഞ്ഞു, ഭാരതം ഇന്നേക്ക് 100 വർഷം മുമ്പ് ഇതിലും സാക്ഷരമായിരുന്നില്ല. യൂറോപ്പിലെ പണ്ഡിതന്മാർ ഞെട്ടി, അവർക്ക് കോപമുണ്ട്. അദ്ദേഹം അന്നേരം തെളിവൊന്നും കൊടുത്തില്ല. ഇന്നേക്ക് 100 വർഷം മുമ്പ്, 1931 പറയും, എന്നുവെച്ചാൽ 1831 പോലും എന്റെ രാജ്യം ഇന്നത്തേരും വ്യാപകമായി സാക്ഷരതയുള്ള നാടായിരുന്നു എന്നാണ് ഗാന്ധിജി വിമർശനം നടത്തിയത്. ബ്രിട്ടീഷുകാരുടെ രേഖകൾ തന്നെ ഉദ്ധരിച്ച് പിൽക്കാലത്ത് ഗാന്ധിയനായ ധരൻപാൽ ഒരു ഗവേഷണ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ദ ബ്യൂട്ടിഫുൾ ട്രീ എന്ന് പറഞ്ഞു. ഗാന്ധിജി പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് എന്ന് സ്ഥാപിക്കുന്ന പുസ്തകം. ബ്രിട്ടീഷുകാർ നടത്തിയ മദ്രാസ് പ്രോവിൻസിലും ബംഗാൾ പ്രോവിൻസിലും ബോംബെയിലുമൊക്കെ
അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ആവശ്യത്തിന് നടത്തിയ സർവകളുടെ ഉള്ള വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഗാന്ധിജി അന്നത്തെ പ്രഭാഷണത്തിൽ ഉപയോഗിച്ച വാക്കാണ് ബ്യൂട്ടിഫുൾ ട്രീ. ഒരു മനോഹരമായ വൃക്ഷം ആകുന്ന ഞങ്ങളുടെ ഈ വിദ്യാഭ്യാസ പദ്ധതിയെ അതിന്റെ വേരുണങ്ങാൻ നിങ്ങൾ അനുവദിക്കുകയാണ് ചെയ്തത് എന്നായിരുന്നു ആരോപണം.